ഓഫീസിലോ എല്ലാം ഇനി ശരിയാഴ്ച ഞങ്ങളൊരു ഫെസ്റ്റ് ആണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങും അതിനൊക്കെ അല്ലടോ കോഴിക്കോട് മെയിൻ അട്രാക്ഷൻ എന്താ? ബീച്ച്. അതെ ബീച്ച് കാണാൻ വേണ്ടി.
പിന്നെന്താണ് നടന്നത് അറിയണം. ഇന്നലെ ബീച്ച് കാണുവാനായി കോഴിക്കോട് ടൗണിലെത്തി, ഞങ്ങൾ കോഴിക്കോട് ടൗണിലെത്തി, വഴിയറിയാവുന്ന ഫാസിലിന്റെ കൂടെ ഇങ്ങോട്ടോ നീങ്ങിപ്പോയി, എല്ലാവരും ഇങ്ങോട്ടോ നീങ്ങിപ്പോയി. ഇന്നലെ ബീച്ച് കാണുവാനായി കോഴിക്കോട് ടൗണിലെത്തി, ഞങ്ങൾ കോഴിക്കോട് ടൗണിലെത്തി, വഴിയറിയാവുന്ന ഫാസിലിന്റെ കൂടെ ഇങ്ങോട്ടോ നീങ്ങിപ്പോയി, എല്ലാവരും എങ്ങോട്ടോ നീങ്ങിപ്പോയി. പൊള്ളുന്ന വേണ്ടി കോഴിക്കോട് ടൗണായി കണ്ടം തിരിഞ്ഞ നേരം ബീച്ച് കാണാനിറങ്ങി ജനങ്ങളാദ്യം ഹൈപ്പർ മാർക്കറ്റിൽ കയറി. പൊള്ളുന്ന വേണ്ടി കോഴിക്കോട് ടൗണായി കണ്ടം തിരിഞ്ഞ നേരം ബീച്ച് കാണാനിറങ്ങി ജനങ്ങളാദ്യം ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ഓരോ ഷോറൂമുകളും കയറി ഇറങ്ങി ഞങ്ങൾ പത്ത് രൂപ പോലും ചെലവാക്കാൻ നോക്കാതെ കൈവീശിപ്പോകുന്നു ഞങ്ങൾ, കൈവീശിപ്പോകുന്നു ഞങ്ങൾ. ഇന്നലെ ഒരുപാട് വൈറ്റമിൻ ഡി കിട്ടിയത് ഞാൻ ആകെ തളർന്നു പോയി. ഒരു മിഠായി പോലും വായിലിടാതെ മിഠായി തെരുവാകെ ചുറ്റി. ഒരുപാട് വൈറ്റമിൻ ഡി കിട്ടിയത് ഞാൻ ആകെ തളർന്നു പോയി. ഒരു മിഠായി പോലും കഴിയുന്ന തിരിയെല്ലാം വേണ്ടി കഴിഞ്ഞപ്പോൾ വന്ന വഴി തിരിച്ചു, വന്ന വഴി തിരിച്ചു. കൊതുക് നിവാരണത്തിന്റെ പരിപാടി അതായത് ആകാശവാണിയുള്ള ഒരു പരിപാടി വയലുകളിൽ, അതായത് വയൽ നികത്തി എങ്ങനെ വീട് വയ്ക്കാമെന്ന് പറഞ്ഞു നടക്കുന്ന പരിപാടി. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ നിവാരണത്തെ കുറിച്ച് പറയും. അതായത് ഈ കൊതുകടി നിവാരണത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ കൊതുകളെ കുറിച്ച് നമ്മൾ വീട്ടിലേക്ക് വിളിച്ചു വരാം. എന്നിട്ട് ഒരു ചായക്കാരെ കൊടുത്ത് സന്തോഷിച്ചിട്ട് അവർ പറയാം, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങൾ. പിന്നെയും അവർ കൊതുകുകളുടെ ആക്രമണ രൂക്ഷമാക്കുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. എടോ ഇവിടെ കൊതുക് ഉണ്ടാവില്ല, തനിക്ക് എം ഇ എസ് നമ്മുടെ കോളേജ് വർഷാവർഷം സി എസ് എസ് എന്ന പരിപാടി എടുത്തിട്ടുണ്ട്. സി എസ് എന്ന് പറഞ്ഞാൽ കമ്പൽസറി സോഷ്യൽ സർവീസ് എന്ന് പറയും. അതായത് ആ പരിപാടി വഴി കോളേജിന്റെ ബുക്കും മൂലമൊക്കെ ഞങ്ങൾ കിട്ടിയാലും അവിടെ കൊതുകുണ്ടാകാൻ ചാൻസ് ഇല്ല. ആ ചിലപ്പോണ്ടായി കാരണം പ്രാവശ്യം ഞങ്ങൾ സി എസ് എസ് തരം ഇവിടെ ഞാനിപ്പോഴൊരു നേത്രപരിശോധനയ്ക്കാണ്. അപ്പൊ അവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് എച്ച് ഓടി ഞങ്ങളോട് പോകാറ്. ഞങ്ങൾ പോയി ഒരു ദിവസം അവിടെ അടിച്ചു അവിടെ ഭയങ്കര രസമായിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് ഓർഡറിലായിരുന്നു. അപ്പോൾ ഓരോ പേഷ്യൻ്റ് ഇങ്ങനെ ഷീട്ടിലൊക്കെ വരും, നമ്മൾ അവരോട് ഒരു കസേരയിൽ ഇരിക്കാൻ പറയും. സിസ്റ്റേഴ്സ് വന്നിട്ട് അവരോട് അറ്റസ്റ്റ് അടിച്ചുപെടും. അങ്ങനെയൊക്കെ നല്ല പരിപാടിയാണ്. വേണമെങ്കിൽ ഞാൻ പാരമ്പര്യത്തിൽ കളിച്ചാലും. അപ്പൊ അത് ഞാൻ എന്തായാലും പേഷ്യൻ്റിനോട് പറയാം, എഴുത്തു ഷീട്ടും സോഡാ ഗ്ലാസും പിടിച്ചു വന്നവരെ കണ്ണിന് കാഴ്ച കുറഞ്ഞത് മൂലം ഡോക്ടർ കാണാനെത്തിയ നിങ്ങൾ ഇവിടെ ഇരിക്കണം, ആദ്യം ടെസ്റ്റ് നടത്തേണം. എഴുത്തു ഷീട്ടും സോഡാ ഗ്ലാസും പിടിച്ചു വന്നവരെ കണ്ണിന് കാഴ്ച കുറഞ്ഞത് മൂലം ഡോക്ടർ കാണാനെത്തിയ നിങ്ങൾ ഇവിടെ ഇരിക്കണം, ആദ്യം ടെസ്റ്റ് നടത്തേണം. ആദ്യം ഇവിടെ ഇരിക്കണം, ഈ ടെസ്റ്റ് നടത്തേണം. ഞങ്ങളീ സിസ്റ്റേഴ്സ് ഞാനങ്ങനെ പാട്ടാടുമ്പോ പുറത്ത് വേദനിക്കുന്ന പേഷ്യന്റ് എന്താ പാടുന്നവരാണ്. പ്രകാശമേറി ചോട്ടിൽ ക്യൂവിൽ നിൽക്കും ഞാനൊരു മണ്ടൻ, നിൽക്കും ഞാനൊരു മണ്ടൻ. ഇന്നലെ വരെയും കണ്ണിന് മാത്രം കുഴപ്പമുള്ള ഞാനിണ്ടോ, തലവേദന കൊണ്ടു മടങ്ങുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ വളണ്ടിയേഴ്സ് ആയിട്ട് പോയതല്ലേ, ലാൻഡ് ക്ലബിലെ പ്രസിഡന്റ് നല്ല സീനൻ ആയിട്ടത് ലാസ്റ്റ് കൊല്ലത്തെ സംഘടനയ്ക്ക് പറഞ്ഞതറിയോ, പിന്നെ സമ്മാനം നോക്കട്ടോ. ഭിന്നാഭിമുഖ്യത്തിൽ നടന്ന ഈ ക്യാമ്പ് വലിയൊരു വിജയമാക്കി തീർത്ത വളണ്ടിയേഴ്സിന്.
യാതൊരു സംശയവും വേണ്ടാതെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്.